ரகண பவச ரிகண பவச ரிரி பின பப சரவண பீர நமோ நம பப சரவண நிர நிர நிரண பசர ஹர பருக ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനല്ലേ അനുജ? ജ്ഞാനോപദേശവേളകളിൽ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, അതുകൊണ്ടാണ് പറയുന്നത് നീ വേഗം പോകൂ. ബന്ധു എന്ന സ്ഥാനത്തല്ല ഞാൻ ഇപ്പോൾ അങ്ങയോട് ചോദിക്കുന്നത്. ജ്ഞാനത്തോടും അറിവിനോടും അടങ്ങാത്ത ആഗ്രഹമുള്ള ഒരുവനായിട്ടാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കാൻ പാടില്ലാത്തത്? ഞാൻ എന്തുകൊണ്ട് അങ്ങയിൽ നിന്ന് ജ്ഞാനം ഗ്രഹിക്കാൻ പാടില്ല? അങ്ങ് സ്വായത്തമാക്കിയ ജ്ഞാനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അങ്ങ്. എന്നാൽ എന്നെ മാത്രം ഇവിടെ നിന്നും പുറത്തു പോകാൻ പറയുന്നത് എന്താണ്? എന്തുകൊണ്ടെന്നാൽ നീ ഇനിയും ജ്ഞാനം സ്വായത്തമാക്കാൻ പ്രാപ്തനായിട്ടില്ല. കാരണം എന്തെന്നാൽ നീ എന്റെ വിദ്യാർത്ഥിയല്ല. അതുമാത്രമല്ല, നിനക്കതിനുള്ള യോഗ്യത കൈവന്നിട്ടില്ല. നീ ഇനിയും ജ്ഞാനം സ്വായത്തമാക്കാൻ പ്രാപ്തനായിട്ടില്ല. നീ എന്റെ വിദ്യാർത്ഥിയല്ല. നിനക്കതിനുള്ള യോഗ്യത കൈവന്നിട്ടില്ല. ജ്യേഷ്ഠ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്? വിദ്യ നേടാൻ യോഗ്യതയില്ലാത്തവനാണെന്ന് അങ്ങയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന അങ്ങയുടെ പ്രിയ അനുജനോട് അങ്ങക്ക് എങ്ങനെയാണ് പറയാൻ കഴിഞ്ഞത്? ജ്യേഷ്ഠ, അങ്ങയെ പോലെ ഞാനും ശിവപുത്രനാണ്. അങ്ങയുടെ അമ്മയായ പാർവതി ദേവി എനിക്കും അമ്മയാണ്. അതുകൊണ്ട് ഞാനും അങ്ങയെ പോലെ പാർവതി പുത്രൻ തന്നെയാണ്. ഇനിയും വിശദമായി പറഞ്ഞാൽ ജ്ഞാനസാഗരമായ വിനായക ഭഗവാന്റെ അനുജനാണ് ഞാൻ. എന്റെ കൂടെ പിറന്ന സഹോദരൻ ഉപദേശിക്കുന്ന ഞാനും ഇവിടെ ഇരുന്ന് ഗ്രഹിക്കാനുള്ള യോഗ്യത എനിക്ക് എങ്ങനെയാണ് ഇല്ലാതെ പോയത്? ഷൺമുഖ, ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച കുടുംബവുമായി ബന്ധപ്പെട്ടതല്ല. എന്റെ സഹോദരനായി ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ജ്ഞാനം എന്നിൽ നിന്നും പങ്കുവെക്കാൻ കഴിയില്ല. ജ്ഞാനം ഒരിക്കലും പരമ്പരാഗതമോ പൈതൃകമായോ ലഭിക്കുന്നതല്ല, കഠിനമായ അന്വേഷണം കൊണ്ട് ലഭിക്കുന്നതാണ് ജ്ഞാനം. ജ്യേഷ്ഠ, അങ്ങ് ജ്ഞാനസാഗരമാണ്. അതുകൊണ്ട് അങ്ങയിൽ നിന്നും തന്നെ ജ്ഞാനം കണ്ടെത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനുജ, നിനക്ക് ജ്ഞാനത്തോടുള്ള മമത കണ്ട് എനിക്ക് സന്തോഷം തോന്നുകയാണ്. പക്ഷേ ജ്ഞാനം പ്രാപ്തമാക്കാൻ ചില നിയമങ്ങളും ചില വിധിമുറകളും ഉണ്ട്. അതിൽ പ്രധാന വിധിമുറ എന്താണെന്ന് വെച്ചാൽ, വിദ്യാഭ്യാസം നേടുന്നതുവരെ നിനക്ക് ജ്ഞാനോപദേശം നടക്കുന്ന അറയിൽ ഇരിക്കാൻ അവകാശമില്ല. നീ അസ്ത്രാഭ്യാസം പൂർത്തിയാക്കുന്നതുവരെ എന്റെ വിദ്യാർത്ഥിയാകാൻ കഴിയില്ല. നിനക്ക് ശിക്ഷണം നൽകാനും സാധിക്കില്ല. ജ്യേഷ്ഠ, ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കും എന്റെ സംശയങ്ങൾക്കും എനിക്ക് ക്ഷമയോടെ വിശദീകരണം നൽകി. ഞാൻ ഇപ്പോൾ തന്നെ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോകുകയാണ്. എനിക്ക് അക്ഷരാഭ്യാസം നടത്തി തരാൻ അവരോട് തന്നെ ആവശ്യപ്പെടാം. ഞാൻ വേഗം തന്നെ അങ്ങയിൽ നിന്നും ജ്ഞാനം ഗ്രഹിക്കാൻ ഇവിടെ വരുന്നതാണ്. തൽക്കാലം എനിക്ക് അനുവാദം തന്നാലും ജ്യേഷ്ഠ, വളരെ നന്ദിയുണ്ട്. അങ്ങ് എപ്പോഴും ഏറ്റവും മികച്ച സഹായമാണ് എനിക്ക് ചെയ്തു തരുന്നത്.
ഞാൻ പോയി വരാം ജ്യേഷ്ഠ. മുരുക, എവിടെ നിന്നുമാണ് വരുന്നത്? എന്താണ് ഈ തിടുക്കം? അമ്മേ, ഞാൻ ജ്യേഷ്ഠനെ തിരക്കി പോയതാണ്. ജ്യേഷ്ഠനാകട്ടെ, ദേവകൾക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും അദ്ദേഹത്തിന്റെ ഉപദേശം കേൾക്കാൻ അവിടെയിരുന്നു. പക്ഷേ ജ്യേഷ്ഠൻ എന്നോട് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയിട്ട് വരണമെന്ന് പറഞ്ഞു. അമ്മേ, അച്ഛ, എനിക്ക് എപ്പോഴാണ് അക്ഷരാഭ്യാസം തുടങ്ങുന്നത്? അത് എന്തുകൊണ്ടാണ് ഇതുവരെ നടത്താതിരുന്നത്? മുരുക, നീ കുഞ്ഞായിരുന്നപ്പോൾ എപ്പോഴും അസ്ത്രവിദ്യയിൽ തന്നെയാണ് നിന്റെ കാലം കടന്നത്. അപ്പോൾ നിനക്ക് ശസ്ത്രാഭ്യാസമാണ് നടന്നത്. അക്ഷരാഭ്യാസം നടത്താൻ സമയമില്ലാതെ പോയി. ഇപ്പോഴെങ്കിലും എനിക്ക് അക്ഷരാഭ്യാസം നടത്താൻ ഏർപ്പാട് ചെയ്തുകൂടെ? അപ്പോൾ മാത്രമേ എനിക്ക് ജ്യേഷ്ഠനിൽ നിന്ന് ജ്ഞാനം ഹൃദ്യസ്ഥമാക്കാൻ കഴിയൂ. ജ്യേഷ്ഠൻ ദേവകൾക്ക് ജ്ഞാനം ഉപദേശിക്കുന്നു. എപ്പോഴും ജ്ഞാനത്തിന്റെ സാഗരമായി ശോഭിക്കുന്നു. അദ്ദേഹത്തിൽ നിന്നും എനിക്കും ജ്ഞാനം നേടണമെന്ന് ആഗ്രഹമുണ്ട്. അനുജ, അതിന് നീ ആദ്യം ഒരു ഗുരുവിനെ കണ്ടെത്തണം. കാരണം ഒരു ഗുരുവിന് മാത്രമേ നിനക്ക് അക്ഷരാഭ്യാസം നൽകാൻ കഴിയൂ. ജ്യേഷ്ഠ, അത് വളരെ എളുപ്പമുള്ള കാര്യമല്ലേ? ഇവിടെ അച്ഛനും അമ്മയും ജ്യേഷ്ഠനും എനിക്കുണ്ടല്ലോ. നിങ്ങൾ മൂന്നുപേരിൽ ഒരാൾ എന്റെ ഗുരുവിന്റെ സ്ഥാനത്ത് നിന്ന് എന്റെ അക്ഷരാഭ്യാസം തുടങ്ങി വയ്ക്കൂ. ജ്യേഷ്ഠ, അങ്ങ് അറിവിന്റെ ശിഖരമാണ്, ജ്ഞാനത്തിന്റെ ഉറവയാണ്. ഞാൻ അതിലൊരു വിത്ത് മാത്രമാണ്. എന്നെ അങ്ങ് ഭൂമിയിൽ വിതച്ച് അങ്ങയുടെ അറിവെന്ന വെള്ളം കൊണ്ട് നനച്ച് എന്നെ ഒരു വൃക്ഷമാക്കൂ. ജ്യേഷ്ഠ, അങ്ങ് തന്നെ എന്റെ ഗുരുവായി വരണം. അങ്ങേക്കാൾ മികച്ചൊരു ഗുരു ഈ ത്രിഭുവനങ്ങളിൽ ഉണ്ടാവുകയില്ല. അനുജ, സ്വന്തം ബന്ധുക്കൾ നിന്റെ ഗുരുവായി വരാൻ പാടില്ല. അങ്ങ് എന്താണ് പറയുന്നത് ജ്യേഷ്ഠ? നീ സ്വയം നിന്റെ ഗുരുവിനെ കണ്ടെത്തണം. ആരാണ് ആ ഗുരു? എനിക്ക് ആരാണ് ഗുരുവായി വരാൻ പോകുന്നത്? വിഷമിക്കേണ്ടതില്ല മുരുക. ഗണേശ, നീ നിന്റെ അനുജന് വളരെ സമർത്ഥനായ ഗുരുവിനെ കണ്ടെത്താൻ വേണ്ട സഹായം ചെയ്തു കൊടുക്ക്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഗണേശ? മനസ്സിലായി അമ്മേ. ജ്യേഷ്ഠൻ എന്റെ കൂടെ ഉണ്ടായാൽ മതി, ഒരു മികച്ച ഗുരുവിനെ എനിക്ക് ഉടനെ തന്നെ കിട്ടും. ജ്യേഷ്ഠ, എന്റെ ഗുരുവിനെ കണ്ടെത്താനുള്ള യാത്ര ഈ നിമിഷം തന്നെ തുടങ്ങിയാലോ? ജ്യേഷ്ഠ വരൂ, നമുക്ക് സമയമില്ല, ഇപ്പോൾ തന്നെ പുറപ്പെടാം. ജ്യേഷ്ഠ, എന്റെ ഗുരുവിനെ എവിടെയാണ് കണ്ടെത്തുക? മുരുകൻ വളരെ ഉത്സാഹത്തിലാണുള്ളത്. തന്റെ ഗുരുവിനെ കണ്ടെത്തുന്നതിൽ ആകാംക്ഷയുണ്ടവന്. കുറച്ചുനേരം അവനെ ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കി അത് കണ്ടാസ്വദിക്കാം. ജ്യേഷ്ഠ പറയൂ, എന്റെ ഗുരുവിനെ എവിടെയാണ് നമ്മൾ കണ്ടെത്തുക?
ഗുരുവിനെ കണ്ടെത്തുന്നത് കുട്ടിക്കളിയൊന്നുമല്ല. അതിന് പല നിയമവശങ്ങളുമുണ്ട്. ആ പറയൂ ജ്യേഷ്ഠ, അത് എത്ര പ്രയാസമുള്ളതാണെങ്കിലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. മനസ്സാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം. അത് വളരെയേറെ ശ്രദ്ധിക്കണം. കാരണം നിന്റെ മനസ്സാണ് നീ തിരഞ്ഞെടുക്കേണ്ട മാർഗത്തെ കുറിച്ച് തീരുമാനിക്കുന്നത്. ആഹാ, എത്ര ബുദ്ധിപരമായ ചിന്തയാണത്! ഞാൻ ഈ രീതിയിലൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടേയില്ല. മനസ്സാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നീ നിന്റെ കണ്ണുകൾ അടച്ചോളൂ. നിന്റെ മനസ്സിന്റെ ശബ്ദം ശ്രദ്ധിക്കൂ. അത് നിനക്ക് എന്താജ്ഞയാണോ നൽകുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കൂ. ജ്യേഷ്ഠ, ഞാൻ അഗ്നിയാണ് മനസ്സിൽ കണ്ടത്. അതായത് അഗ്നിദേവനെ. ജ്യേഷ്ഠ, ഞാൻ അഗ്നിയെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് അഗ്നിദേവനെ സൂചിപ്പിക്കുന്നതാണെന്ന് അങ്ങ് എന്നോട് പറഞ്ഞു തന്നു. ആഹാ, അങ്ങ് അത്ഭുത ജ്ഞാനമുള്ള ആളാണ്. വന്നാലും നമുക്ക് ഇപ്പോൾ തന്നെ അഗ്നിദേവനെ പോയി കാണാം. അങ്ങയുടെ ഗുരുവാകാൻ എല്ലാ യോഗ്യതയുമുള്ള ഒരാളുണ്ട്. ആരാണത്? ത്രിലോക സഞ്ചാരിയും മൂന്ന് കാലങ്ങളും ഉണരാൻ കഴിവുള്ള ദേവർഷി നാരദൻ. ദേവർഷി നാരദനോ? അഗ്നിദേവ, പ്രണമിക്കുന്നു. ശിവപുത്രന്മാർക്ക് പ്രണാമം. നിങ്ങൾ ഇരുവരെയും ഈ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. അഗ്നിദേവ, ഞാൻ എന്റെ ഗുരുവിനെ തിരഞ്ഞു നടക്കുകയാണ്. അങ്ങേക്ക് എന്റെ ഗുരുവായിരിക്കാൻ സമ്മതമാണോ? എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിച്ചുകൊണ്ട് എനിക്ക് വിദ്യാഭ്യാസം നൽകാൻ അങ്ങേക്ക് സാധിക്കുമോ? എന്ത്, ഞാൻ അങ്ങയുടെ ഗുരുവോ? അതെ, അങ്ങ് തന്നെ. അങ്ങേക്കാണ് എന്റെ ഗുരുവായി ഇരിക്കാനുള്ള യോഗ്യതയുള്ളതെന്ന് എന്റെ ജ്യേഷ്ഠൻ തന്നെയാണ് എന്നെ ഉപദേശിച്ചത്. ഞാനെപ്പോഴാണ് ഉപദേശിച്ചത്? മുരുകൻ അവന്റെ മനസ്സിൽ കണ്ട ദൃശ്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിന് വിശദീകരണം നൽകി. അഗ്നിദേവ, ഈ പ്രപഞ്ചത്തിൽ അങ്ങ് മാത്രമാണ് പരിശുദ്ധനായ വ്യക്തി. പാപങ്ങളും അജ്ഞാനം എന്ന അശുദ്ധങ്ങളും അറിവെന്ന അഗ്നിയാൽ നിർമൂലമാക്കിയ ആളാണ്. സകല യജ്ഞങ്ങളിലും എല്ലാ യാഗങ്ങളിലും അങ്ങ് തന്നെയാണ് പ്രധാന ദേവനായി വിളങ്ങുന്നത്. തീർച്ചയായും അങ്ങ് ജ്ഞാനത്തിലും അറിവിലും മികച്ച വ്യക്തി തന്നെയായിരിക്കും. അതുകൊണ്ട് അങ്ങ് എന്നെ വിദ്യാർത്ഥിയായി സ്വീകരിക്കണം. എന്റെ ഗുരുവായി നിന്ന് എനിക്കുള്ള അജ്ഞതകളെല്ലാം അകറ്റു. മുരുക, അങ്ങയുടെ ഗുരുവായിരിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് ഗുരുവായിരിക്കാൻ കഴിയില്ല മുരുക. അതെനിക്ക് നന്നായി അറിയാം. ഈ കാരണം കൊണ്ടാണ് എന്റെ ജ്യേഷ്ഠൻ ഗണേശൻ എനിക്ക് ഗുരുവായി ഇരിക്കാൻ വിസമ്മതിച്ചത്. എന്നാൽ അങ്ങ് എന്റെ കുടുംബത്തിലുള്ള ആളല്ലല്ലോ. മുരുക, അങ്ങയുടെ ജന്മത്തിന്റെ രഹസ്യത്തെ കുറിച്ച് അങ്ങ് മറന്നെന്ന് തോന്നുന്നു. കുമാര, അങ്ങ് എന്നിൽ നിന്ന് ഉത്ഭവിച്ചവനാണ്. ഒരർത്ഥത്തിൽ ഞാനും അങ്ങയുടെ പിതാവാണ്. എങ്ങനെയാണോ അങ്ങയുടെ അച്ഛൻ ഈശ്വനും അമ്മ പാർവതിക്കും ജ്യേഷ്ഠൻ ഗണേശനും അങ്ങയുടെ ഗുരുവാകാൻ കഴിയാത്തത്, അതുപോലെ എനിക്കും അങ്ങയുടെ ഗുരുവായിരിക്കാൻ കഴിയില്ല മുരുക. ഇപ്പോൾ മനസ്സിലായി. എന്തായാലും അങ്ങയോട് ഞാൻ നന്ദി പറയുകയാണ്. അഗ്നിദേവ, എനിക്കൊരു സഹായം ചെയ്യാൻ കഴിയുമോ? പറയൂ മുരുക, അതിനായി ഞാൻ കാത്തിരിക്കുകയാണ്. ഗുരുവായിരിക്കാൻ യോഗ്യതയുള്ള ആൾ ആരാണെന്ന് ആരുടെയെങ്കിലും പേര് അങ്ങേക്ക് നിർദ്ദേശിക്കാൻ കഴിയുമോ?
അത് അങ്ങ് തന്നെയാണ് കണ്ടെത്തേണ്ടത്. ഞാൻ എങ്ങനെയാണ് പോകുന്ന വഴിക്ക് കാറ്റിന്റെ ഗതിക്ക് ഒരാളുടെ പേര് ഗുരുവായിട്ട് നിർദ്ദേശിക്കുക? കാറ്റ്? അതെ, വായുദേവനാണ് എന്റെ ഗുരുനാഥൻ. എന്തിനാണ് വായുദേവന്റെ പേര് അങ്ങിപ്പോൾ നിർദ്ദേശിക്കുന്നത്? അഗ്നിദേവനാണ് വായുദേവനെ എന്റെ ഗുരുവായി നിർദ്ദേശിച്ചത്. ഞാൻ എപ്പോഴാണ് നിർദ്ദേശിച്ചത്? ഇല്ല, വായുദേവനും എന്റെ ഗുരുവായി ഇരിക്കാൻ സാധിക്കില്ല. കാരണം എന്റെ ജനനത്തിന് അദ്ദേഹവും ഒരു കാരണക്കാരൻ തന്നെയായിരുന്നു. അങ്ങേ പോലെ അദ്ദേഹവും എന്റെ കുടുംബത്തിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം എന്നെ തന്റെ വിദ്യാർത്ഥിയായി സ്വീകരിക്കുകയില്ല. മുരുക, ഗുരുവിന് വേണ്ടിയുള്ള നിന്റെ അന്വേഷണം അത്ര പെട്ടെന്ന് തീരുമെന്ന് തോന്നുന്നില്ല. ജ്യേഷ്ഠ, വരൂ, നമുക്ക് ഇന്ദ്രലോകത്തിലേക്ക് പുറപ്പെടാം. അതെന്തിനാണ്? ജ്യേഷ്ഠ, ദേവകളുടെ അധിപനായ ഇന്ദ്രദേവനോട് ഇതിനൊരു ഉപായം ചോദിച്ചു നോക്കാം. അതല്ല, അദ്ദേഹം എന്ത് കഥയാണ് പറയാൻ പോകുന്നതെങ്കിലും നമുക്ക് കേൾക്കാം. വെറുതെ ഇരിക്കുന്നതിനേക്കാൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ലതല്ലേ? അതും ശരിയാണ്. അങ്ങയുടെ ഗുരുവാകാൻ എല്ലാ യോഗ്യതയുമുള്ള ഒരാളുണ്ട്. ആരാണത്? ത്രിലോക സഞ്ചാരിയും മൂന്ന് കാലങ്ങളും ഉണരാൻ കഴിവുള്ള ദേവർഷി നാരദൻ. ദേവർഷി നാരദനോ? വിനായക, മുരുക, നിങ്ങൾ ഇരുവരെയും ഇന്ദ്രലോകം ആദരപൂർവ്വം സ്വീകരിക്കുകയാണ്. ശിവപുത്രന്മാർ ഒരുമിച്ച് വന്നതിനാൽ ദേവലോകം അമ്പരന്നിരിക്കുകയാണ്. ഇന്ദ്രദേവ, ഇനി വേറെ ഒരു മാർഗവുമില്ല. അങ്ങ് തന്നെ എന്റെ ഗുരുവായി ഇരുന്ന് അക്ഷരാഭ്യാസം നടത്തി തരണം. മുരുക ഭഗവാനെ, അവിടുന്ന് എന്നോട് ക്ഷമിക്കണം, അത് നടക്കാത്ത കാര്യമാണ്. അതെന്താണ്? അങ്ങയുടെ വിദ്യാർത്ഥിയായിരിക്കാൻ ആവശ്യമായ യോഗ്യത എനിക്കില്ലേ? ഷൺമുഖ, എന്താണ് ഇങ്ങനെ പറയുന്നത്? ഞാൻ അങ്ങനെ കരുതുമോ? അങ്ങയുടെ ഗുരുസ്ഥാനം എനിക്ക് എന്തുകൊണ്ട് ഏൽക്കാൻ കഴിയില്ല എന്ന് വെച്ചാൽ ഞാൻ അങ്ങയെ ഗുരുവായി സ്വീകരിച്ചിരിക്കുകയാണ്. എന്റെ ഗുരുവിന് ഞാൻ എങ്ങനെ ഗുരുവാകാൻ കഴിയും? പ്രണമിക്കുന്നു ദേവഗുരുവേ, അങ്ങ് എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിച്ചുകൊണ്ട് എനിക്ക് എന്റെ അക്ഷരാഭ്യാസം നടത്തിത്തരാൻ കഴിയുമോ? സ്കന്ദ, അതെന്റെ ഭാഗ്യം തന്നെയാണ്. എന്നാൽ ദേവഗുരുവായ എനിക്ക് കടുത്ത ജോലികളാണുള്ളത്. ദേവഗുരുവിന്റെ സ്ഥാനത്തിരുന്ന് ഞാൻ നിർവഹിക്കേണ്ട കാര്യങ്ങൾ വളരെയേറെയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അങ്ങേക്ക് വേണ്ടി പ്രത്യേക സമയം കണ്ടെത്തി വിദ്യാഭ്യാസം നൽകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എനിക്കങ്ങയുടെ ഗുരുവായിരിക്കാൻ സാധിക്കില്ല മുരുക എന്ന് കരുതി അങ്ങ് വിഷമിക്കേണ്ടതില്ല. അങ്ങയുടെ ഗുരുവാകാൻ എല്ലാ യോഗ്യതയുമുള്ള ഒരാളുണ്ട്. ആരാണത്? ത്രിലോക സഞ്ചാരിയും മൂന്ന് കാലങ്ങളും ഉണരാൻ കഴിവുള്ള ദേവർഷി നാരദൻ. ദേവർഷി നാരദനോ? എന്നെ കുറിച്ചുള്ള ചർച്ചയാണല്ലോ നടക്കുന്നത്. നാരദ മുനി അങ്ങേക്ക് നല്ല ഗുരുവായിരിക്കുമെന്ന് തീർച്ചയാണ്. ദേവർഷി നാരദൻ, അദ്ദേഹമാണ് എന്റെ ഗുരുവായി നിന്ന് വിദ്യാഭ്യാസം നൽകാൻ ഏറ്റവും മികച്ചത്. അദ്ദേഹം ജ്ഞാനത്തിൽ സീമാതീതനാണ്, വിദ്യയിൽ സാഗരം പോലെയാണ്. സൗമ്യതയോടെയും ക്ഷമയോടെയും അഭ്യസിപ്പിക്കാൻ സമർത്ഥനാണ്. എന്റെ ജ്യേഷ്ഠൻ ഗണേശനെ വിളിച്ചുകൊണ്ടുവരാൻ എന്നെ സഹായിച്ച വ്യക്തിയാണ്. അദ്ദേഹമാണ് എന്റെ ഗുരു. ദേവർഷി നാരദൻ തന്നെയാണ് എന്റെ അനുജൻ മുരുകന് ഗുരുവാകാൻ ഏറ്റവും യോഗ്യതയുള്ളയാൾ. ആഹാ, എന്താ ഒരു ഭാഗ്യം! മുരുക ഭഗവാന് ഞാൻ ഗുരു. നാരായണ നാരായണ, എല്ലാം ആ പരന്താമന്റെ ഇച്ഛ പോലെ. മുരുക ഭഗവാന് വിദ്യയും ജ്ഞാനവും ഈ നാരദൻ ഇനി അഭ്യസിപ്പിക്കാൻ തുടങ്ങും. പക്ഷേ
അതിലൊരു കുരുക്കുമുണ്ടല്ലോ. കുട്ടിയായിരുന്നപ്പോൾ തന്നെ മുരുകൻ എന്നെ പെടാപ്പാടുപെടുത്തിയ ആളാണ്. എന്റെ വീണ വാങ്ങി ബുദ്ധിമുട്ടിച്ച വ്യക്തിയാണ്. ഇനി എന്താണോ സംഭവിക്കാൻ പോകുന്നത്? ജ്യേഷ്ഠ, ഇപ്പോൾ തന്നെ ദേവഋഷിയെ കാണാൻ പോകാം. അദ്ദേഹത്തോട് എന്റെ ഗുരുവാകണമെന്ന് നമുക്ക് അപേക്ഷിക്കാം. ഓഹോ, ഇനി ഞാൻ എന്താണ് ചെയ്യുക? എന്ത് കാരണം പറഞ്ഞാണ് മുരുകനിൽ നിന്നും രക്ഷപ്പെടുന്നത്? നാരദ, ആലോചിക്ക്, വേഗം ആലോചിക്കൂ. ഇല്ലെങ്കിൽ നീ വലിയ കുരുക്കിൽ പെടുമെന്ന് തീർച്ചയാണ്. നാരായണ നാരായണ. എന്നെ കണ്ടാൽ തന്നെ ശിഷ്യനാക്കണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കും മുരുകൻ. അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് പെട്ടാലല്ലേ പെടില്ല. ആ നാരായണ. ജ്യേഷ്ഠ, അങ്ങേ കണ്ടെത്താൻ വേണ്ടി നാരദമുനിയാണ് എന്നെ സഹായിച്ചത്. ഇനിയിപ്പോൾ നാരദനെ കണ്ടെത്താൻ തീർച്ചയായും അങ്ങാണ് എന്നെ സഹായിക്കേണ്ടത്. മുരുകനെ ഗുരുവിനെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ആജ്ഞ തിരസ്കരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മുരുകനെ സഹായിച്ചേ തീരൂ. ജ്യേഷ്ഠ. ശരി മുരുക, ദേവഋഷി നാരദമുനിയെ കണ്ടെത്താൻ ഞാൻ തന്നെ നിന്നെ സഹായിക്കാം. അനുജ, നാരദമുനി ഇപ്പോൾ എവിടെ ഉണ്ടാകുമെന്ന് നിനക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? നാരായണൻ എവിടെയാണോ ഉള്ളത്, അവിടെ തന്നെയാണ് നാരദനും ഉണ്ടാകുക. എപ്പോഴും നാരായണ നാരായണ എന്ന് നാരായണ മന്ത്രം ഉച്ചരിക്കുന്ന നാരദൻ തീർച്ചയായും ആ നാരായണൻ ഉള്ള സ്ഥലത്ത് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ വൈകുണ്ഠത്തിലേക്ക് പുറപ്പെടാം. ഇതിലെന്തോ ആസൂത്രണമുള്ളത് പോലെ ഉണ്ടല്ലോ. ഓഹോ, സഹോദരന്മാർ രണ്ടുപേരും എന്നെ അകപ്പെടുത്താൻ സുന്ദരമായ ഒരു കെണി ഒരുക്കിയിരിക്കുകയാണ്. ഞാൻ ആ കെണിയിൽ അകപ്പെടുകയില്ല.